കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് സിപിഎമ്മിൽ എത്തിയ കെപി അനിൽകുമാറിനെ സിപിഎം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി 16 കോടിയിലധികം രൂപ കർണാഗരൻ ട്രസ്റ്റിന്റെ പേരിൽ പിരിച്ചെടുത്ത തുക സ്വന്തം പേരിലെ സൊസൈറ്റിയിൽ എത്തിച്ചതെന്നെന്ന് കെപിസിസി പ്രസിഡന്റ് വ്യക്തമാക്കണമെന്ന് കെപി അനിൽകുമാർ ചോദിച്ചു കെപിസിസി ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാജിവെച്ച് സിപിഐഎമ്മിലേക്ക് വന്ന കെപി അനിൽകുമാറിന് സിപിഐഎം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി കെ സുധാകരനും വിഡി സതീശനുമാണ് എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയതെന്ന് കെപി അനിൽകുമാർ സ്വീകരണ യോഗത്തിൽ വെട്ടിത്തുറന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകനായി കൂപമണ്ടുകമായി താൻ കഴിഞ്ഞേനെ കഴിഞ്ഞ 10 വർഷമായി കണ്ണൂരിന് പുറത്ത് കോൺഗ്രസിന്റെ നന്മയ്ക്ക് വേണ്ടി കെ സുധാകരൻ പ്രവർത്തിച്ചതായി താൻ കണ്ടിട്ടില്ല താലിബാൻ അഫ്ഗാൻ പിടിച്ച പോലെ സുധാകരൻ സൈബർ ഗുണ്ടകളെ വെച്ച് ഭീഷണി മുഴക്കി കോൺഗ്രസ് നേതൃത്വ പദവി പിടിച്ചെടുത്തു ബിജെപിയിലേക്ക് പോകുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ച ആളാണ് കെ സുധാകരൻ സംഘപരിവാർ മനസ്സുള്ളയാൾക്കെ അത് പറയാൻ സാധിക്കൂവെന്നും കെപി അനിൽകുമാർ പറഞ്ഞു കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന് ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് പിടിച്ചു കൊടുക്കേണ്ട ഗതികേടിലാണെന്ന് പല ഡിസിസി പ്രസിഡന്റുമാരുമെന്നും കെപി അനിൽകുമാർ പറഞ്ഞു ഗാന്ധിജിയുടെ ആദർശങ്ങൾ മുറുകെ പിടിച്ച് നടക്കുന്ന പ്രസ്ഥാനമാണ് പോലും കോൺഗ്രസ് എന്ന് കെപി അനിൽകുമാർ പരിഹസിച്ചു കണ്ണൂരിൽ ചിറക്കൽ രാജ സ്കൂളിന് വേണ്ടി പിരിച്ച പണം കെപിസിസി പ്രസിഡന്റ് എന്തു ചെയ്തു എന്ന് വ്യക്തമാക്കണമെന്നും കെപി അനിൽകുമാർ പറഞ്ഞു കെ കരുണാകരന്റെ പേരിലെ ട്രസ്റ്റ് പിരിച്ച 16 കോടിയിലേറെ തുക കെ സുധാകരന്റെ പേരുള്ള സൊസൈറ്റിയിലേക്ക് പോയതെങ്ങനെയെന്നും കെപി അനിൽകുമാർ ചോദിച്ചു 16 കോടി രൂപയാണ് സ്കൂൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടി കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് അംഗങ്ങൾ വിദേശങ്ങളിൽ അടക്കം പോയി പണം പിരിച്ചത് ആ പണം എവിടെ കെ കരുണാകരന്റെ പേരിലാണ് ട്രസ്റ്റ് രൂപീകരിച്ചത് മിനിമം ഈ 16 കോടി രൂപ ഈ ട്രസ്റ്റിനകത്തുണ്ടാകണം ആ പണം എങ്ങനെ കണ്ണൂർ എജു പാർക്ക് എന്ന് പറയുന്ന സുധാകരൻ മാത്രം ഡയറക്ടർ ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ആ പണം ദുരുപയോഗം ചെയ്യുന്നയാളാണോ കെപിസിസി പ്രസിഡന്റ് എന്നും കെപി അനിൽകുമാർ കൂട്ടിച്ചേർത്തു നീല ജലാറ്റിൻ തൊഴിലാളി യൂണിയന്റെ നേതാവാണ് വിഡി സതീശൻ ഈ കമ്പനി നദിയിലൊഴുക്കുന്ന മാലിന്യം 3 പഞ്ചായത്തുകളെ നശിപ്പിക്കുകയാണ് ഇതാണ് ഹരിത എംഎൽഎയുടെ കപടമുഖമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ മാലിന്യമായെങ്കിൽ കെ മുരളീധരൻ എത്രമാത്രം മാലിന്യമായിരിക്കണമെന്നും അദ്ദേഹം പരിഹസിച്ചു എ കെ ജി സെന്ററിന് മുന്നിൽ ഭിക്ഷാപാത്രവുമായി കെ മുരളീധരൻ നിന്നപ്പോൾ ആ മാലിന്യത്തെ സിപിഐഎം സ്വീകരിച്ചിട്ടില്ല എത്രയെത്ര പാർട്ടിയിലേക്ക് കെ മുരളീധരൻ പോയി രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകാതിരിക്കാൻ ചതിയും വഞ്ചനയും ഗൂഢാലോചനയുമാണ് നടന്നത് കച്ചവടക്കാരുടെ കൂട്ടമാണ് കോൺഗ്രസിൽ ഇപ്പോൾ ഹൈക്കമാൻഡിൽ ചിലർ ഇടപെട്ടാണ് രമേശ് ചെന്നിത്തലയെ മെയിൽ അയപ്പിച്ചത് രമേശ് ചെന്നിത്തലയ്ക്ക് പാർലമെന്ററി പാർട്ടിയിൽ 11 വോട്ട് കിട്ടിയിരുന്നു സോളാർ കേസിൽ പ്രതിയല്ല എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് തന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നും കെ പി അനിൽകുമാർ പറഞ്ഞു സ്വീകരണ യോഗത്തിൽ എളമരം കരീം എംപി ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്